പതിനഞ്ചാം തീയതി ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ലക്ഷം പാർട്ടി പ്രവർത്തകരുടെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായാൽ യു എ പി എ വകുപ്പ് ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി സമര ആഹ്വാനം ചെയ്ത നേതാക്കൾക്കെതിരെയായിരിക്കും യു എ പി എ ചുമത്തുക ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കിയാണ് കേസെടുക്കുന്നത് എൻ ഐ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയത് സമരം പൂർണ്ണമായി വീഡിയോയിൽ പകർത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു രാജ്ഭവന് സുരക്ഷയൊരുക്കാൻ അർദ്ധ സൈനിക വിഭാഗമായ സിആർ പി എഫിനെ വിന്യസിക്കുന്നതിന് പുറമെ കവടിയാർ മേഖലയിൽ ആർമി ആക്ട് പ്രഖ്യാപിച്ച് സൈന്യത്തെ ഇറക്കുന്നതും പരിഗണനയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഗവർണർ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്ഭവൻ മാർച്ച് വരട്ടെയെന്നും തന്നെ റോഡിൽ ആക്രമിക്കട്ടെയെന്നുമാണ് ഗവർണർ പ്രതികരിച്ചത് സംസ്ഥാനത്ത് ഭരണഘടനാ തകർച്ചയിലാണെന്നാണ് ഗവർണർ പറയുന്നത് ഭരണഘടനാ തകർച്ചയുണ്ടായാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ ഗവർണർക്ക് കഴിയും സി പി എം ധർണ പതിനഞ്ചിലേക്ക് മാറ്റിവെക്കണ്ട താൻ രാജ്ഭവൻ ഉള്ളപ്പോൾ തന്നെ നടത്തട്ടെ എന്നാണ് ഗവർണർ പറയുന്നത് ധർണ നടത്തുന്നിടത്തേക്ക് താനും വരാം ഒരു പൊതുസംവാദത്തിന് താൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി വരട്ടെ എന്നും ഗവർണർ വെല്ലുവിളിച്ചു തനിക്ക് മുഖ്യമന്ത്രി അറിയാമെന്നും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറയട്ടെ എന്നുമാണ് ഗവർണർ പറയുന്നത് താൻ ഏതെങ്കിലും നിയമം തെറ്റിച്ചെങ്കിൽ രാഷ്ട്രപതിയെ സമീപിക്കാമെന്നും ഗവർണർ പറഞ്ഞു രാഷ്ട്രപതിക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഗവർണറുടെ ചുമതല നിർവഹിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതും ഗവർണറെ തടയുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏഴ് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഗവർണർക്കും രാഷ്ട്രപതിക്കും മാത്രമാണ് ഈ സവിശേഷ പരിരക്ഷയുള്ളത് ഗവർണറുടെ സഞ്ചാരം തടഞ്ഞ് ഒരു ലക്ഷം പ്രവർത്തകരുമായി രാജ്ഭവൻ വളയുമ്പോൾ അദ്ദേഹത്തിന് പോലീസ് മേധാവിയോട് കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെടാം അങ്ങനെ വന്നാൽ രാജ്ഭവൻ സുരക്ഷയ്ക്കായി സി ആർ പി എഫിനെ വിന്യസിക്കാൻ ഗവർണർക്ക് പള്ളിപ്പുറത്തെ സി ആർ പി എഫ് കേന്ദ്രത്തിൻ്റെ മേധാവിയായ ഡി ഐ ജിക്ക് ഉത്തരവ് നൽകാൻ അധികാരമുണ്ട് രാജ്ഭവൻ മാർച്ചിൽ അക്രമം തടയാൻ സൈന്യത്തെ വിന്യസിക്കുന്നത് അങ്ങേറ്റത്തെ നടപടിയാണെങ്കിലും അക്രമമുണ്ടായാൽ ഗവർണർ അതിലേക്ക് കടന്നേക്കും ഇതൊക്കെ അറിയാവുന്നവരാ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഗവർണറുടെ മനസ്സിലിരിപ്പ് നടക്കില്ല സമാധാനപരമായി ഈ പ്രതിഷേധം നടത്താനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് കേരള പോലീസ് അതിന് സുരക്ഷ ഒരുക്കും ഗവർണറുടെ പൂതി മനസ്സിലിരിക്കട്ടെ അത് ഇവിടെ ചിലവാവില്ല